മാഷേ, യെസ്, ദേശവിരുദ്ധ ശക്തികൾക്ക് നാളെ നമ്മൾ പോളിംഗ് ബൂത്തിൽ പോവുകയാണ്. അപ്പം ദേശവിരുദ്ധ ശക്തികൾക്ക് നമ്മൾ വോട്ട് കുത്തണോ? അമിത്ഷാ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വന്നു. അദ്ദേഹം പറയുന്നത് CPM കോൺഗ്രസും ദേശവിരുദ്ധ ശക്തികൾക്കൊപ്പമാണ് നിലനിൽക്കുന്നത് എന്നാണ്. അപ്പം എന്താണ് മാഷേ ഒരു അഭിപ്രായം അതിൽ? അത് BJP ഒരു നെറേറ്റീവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. BJP രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്ന ഒരു കൾച്ചറുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല അത് അവർക്ക് തന്നെ ഗുണം ചെയ്യില്ല. ആ രീതിയിലല്ല അതിനെ കാണേണ്ടത്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളിൽ വസ്തുതയുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ സമീപകാലത്താണ് രണ്ട് വർഗീയ ശക്തികൾ എന്ന് പറയാൻ പരസ്പരം വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന രണ്ട് കൂട്ടരും രണ്ടു പേരെ പരസ്പരം കൊന്നതും ഒക്കെയുള്ള സംഭവങ്ങളുണ്ട്. രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടു, അഡ്വക്കേറ്റ് ഷാൻ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിരോധിക്കപ്പെട്ട പാർട്ടിയിലുള്ള മുഴുവൻ പേരും SDPI എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുമായി വളരെ പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അവർ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു, SDPI പിന്തുണ കൊടുക്കുന്നു. ഈ രാജ്യദ്രോഹികളുടെ പട്ടികയിൽ പെടുന്നു എന്ന് ഒരു ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുമ്പോഴാണല്ലോ നിരോധിക്കുന്നത്. പക്ഷെ ആ വ്യക്തികളൊക്കെ തന്നെ വേറൊരു ബാനറിൽ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതാണ് ജനാധിപത്യത്തിൻ്റെ തമാശ. അതൊരു ഭാഗത്ത്. രണ്ട്, SDPI UDFന് പിന്തുണ കൊടുത്തു. അതിൻ്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടാക്കുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിലാണ് PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പോയിട്ട് LDFന് പിന്തുണ കൊടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ആരെ പിന്തുണ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് മുന്നണികൾ, UDF LDF, പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ. അമിത്ഷാ അദ്ദേഹത്തിൻ്റെ മുന്നണിയെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികളെ എതിരാളികളായതുകൊണ്ടായിരിക്കും രണ്ട് മുന്നണികളെ ഗൗരവമായിട്ട് പറയുകയും ആ രണ്ട് മുന്നണികളും രാജ്യദ്രോഹികളുടെ കയ്യിലാണ് എന്ന് പറയുന്നത്. ഈ വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ എന്ന് പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ ശരിയാണ്. പക്ഷേ രാജ്യദ്രോഹികളെന്ന് എല്ലാവരെയും അങ്ങനെ കാടടച്ച് വിളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ വിളിക്കൊരു അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നവർക്ക് ആ വിളിച്ചേരാ ഭീകരവാദികൾ രാജ്യദ്രോഹികളാണ്. അവർ രാജ്യദ്രോഹികളാണ്, അങ്ങനെ കൃത്യമായിട്ട് പറയണം. മറ്റേന്താ വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയെയും അങ്ങനെ വിളിക്കുന്നുണ്ട്. അത് പാടില്ലല്ലോ. കോൺഗ്രസ്സിനെ രാജ്യദ്രോഹ ശക്തികൾ ചിലപ്പോഴൊക്കെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ SDPIയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ എന്നൊക്കെ പറയാം. മറിച്ചിപ്പോൾ രാഷ്ട്രീയമായ എതിരാളി എതിർപ്പുള്ളപ്പോഴൊക്കെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത് ആശയപരമായി വിമർശിക്കല്ലാത്തൊരു രീതി ശരിയല്ല. അപ്പം ഇതിൽ വസ്തുതയുണ്ട് ഈ പറയുന്നതിൽ, അത് പരിശോധിക്കേണ്ടതാണ്. ആരാണ് SDP, ആരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അവരുടെ ഇതുവരെയുള്ള വഴി എന്താണ്? അവർക്കിവിടെ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഒരുക്കി കൊടുത്തതാണ്. അത് എനിക്ക് തോന്നുന്നു അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അതിനിപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയെ നോക്കി പറയാൻ പറ്റുമോ? അതോ കേരളീയ സമൂഹത്തെ പൊതുവിൽ അങ്ങനെ പറയേണ്ടതുണ്ടോ? ഇനി പോപ്പുലർ ഫ്രണ്ടിനെ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അപ്പൻ എന്ന് പറയുന്ന NDF ആണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്. അവരാണ് ആദ്യം ഉണ്ടായത്. അത് ഈ പോസ്റ്റ് ബാബരി കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. ബാബരി മസ്ജിദിൻ്റെ പേരിലുണ്ടായ കോലാഹലം ഉണ്ടല്ലോ, ആ കാലത്ത് വലിയ തോതിൽ വർഗീയ ധ്രുവീകരണം നടന്നു. ബാബരി മസ്ജിദ് തകർക്കുന്നത് വരെയുള്ള വർഗീയ ധ്രുവീകരണം ആ കാലത്ത് ശക്തിപ്പെട്ടത് തീർച്ചയായിട്ടും ഹിന്ദുത്വ ശക്തികളാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പള്ളി തകർക്കപ്പെട്ടതോടുകൂടി വൈകാരികമായിട്ട് മുസ്ലിം വർഗീയത കത്തിജ്വലിച്ചു. അന്നാണ് ഇത് ഏറ്റവും ശക്തിപ്പെട്ടത്. അപ്പോൾ അന്നുണ്ടായി വന്ന വളരെ സമർത്ഥമായൊരു മൂവ്മെൻറ്റാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് NDF. പിന്നീടാണത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, ഇപ്പോൾ NDF ഒരു ന്യൂക്ലിയസാണ്. അത് പല മണ്ഡലത്തിലും പല മേഖലകളിലും ഈ തരത്തിലുള്ള വർഗീയ മൗലികവാദ പ്രസ്ഥാനങ്ങളെ രൂപീകരിച്ചു. വിമൻസ് ക്യാമ്പസ് ഫ്രണ്ട് ഓർമ്മയില്ലേ? ക്യാമ്പസ് ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ടാണ് അതിൻ്റെ മാതൃസംഘടന. അപ്പോൾ അങ്ങനെ വന്നാണ് ഈ കേരളത്തിലും പുറത്തും ഉള്ള സമാന മനസ്കരുമായിട്ട് ചേർന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തൊരു പാർട്ടി ഉണ്ടാക്കിയതാണ് SDPI. സോഷ്യൽ 2006 മറ്റോ ആണ് SDPI. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഉടനീളം മൗലികവാദത്തിൻ്റേതാണ്, വെറുപ്പിൻ്റേതാണ്, അക്രമത്തിൻ്റേതാണ്, രാജ്യദ്രോഹത്തിൻ്റേതാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അസമാധാനത്തിൻ്റേതാണ്, സംഘർഷത്തിൻ്റേതാണ്, ഒക്കെ ശരിയാണ്, വളരെ ശരിയാണ്.
അതേ സമയത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നൊരു ഒരു കാരണം കൂടിയുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊക്കെ കാരണക്കാർ നാട് ഭരിക്കുന്നവരും പള്ളി പൊളിച്ചവരും ആണ് എന്നും അവർ പറയുന്നുണ്ട്. മനസ്സിലായി? ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഒരു കൗണ്ടർ. പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ് ഇടപെട്ട രീതി, കോൺഗ്രസ്സിന് ഈ രണ്ട് രീതിയും സ്വീകരിക്കേണ്ടതില്ല. ഹിന്ദുവിൻ്റെ വർഗീയതക്കും മുസൽമാൻ്റെ വർഗീയതക്കും എതിരായി നിന്നുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു പാത, ഒരു ഗാന്ധിയൻ പാത കോൺഗ്രസ്സിന് സ്വീകരിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ ന്യൂനപക്ഷ വർഗീയത കോൺഗ്രസ് താരോലിക്കുന്നു. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇപ്പോൾ ബി ജെ പി ഇന്ത്യയിൽ ശക്തിപ്പെട്ടതോടുകൂടി, ശക്തിപ്പെട്ടു വന്ന കാലം തൊട്ട് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ബി ജെ പി മുമ്പ് രണ്ട് വർഗീയ എല്ലാ വർഗീയതയോടും ഒരേ സമീപനം സ്വീകരിച്ചിരുന്നല്ലോ. അതിൻ്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. നമുക്കത് ഓർമ്മയില്ലേ? സിഖ് വർഗീയതയോട് ആദ്യം, സിഖ് വർഗീയതയിൽ ഒരു വിഭാഗത്തിന് ബിന്ദ്രൻ ബാലയൊക്കെ തലോടാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ അപകടം തിരിച്ചറിയുകയും വലിയ തോതിൽ പൊള്ളുകയും ഇന്ദിരാഗാന്ധി എന്ന വലിയ നേതാവിൻ്റെ ജീവൻ തന്നെ സിഖ് തീവ്രവാദികളാൽ നഷ്ടപ്പെടുകയും ചെയ്തൊരു ചരിത്രം നമുക്കുണ്ട്. തമിഴ് തീവ്രവാദത്തിൻ്റെ ഇരയായി തീർന്ന മറ്റൊരു നേതാവാണ് അവരുടെ പുത്രൻ രാജീവ്. അത്തരം സമാനതകളില്ലാത്ത ഉദാഹരണങ്ങളുണ്ട്. വലിയ തീവ്രവാദങ്ങൾക്കും മൗലികവാദത്തിനും രാജ്യദ്രോഹ ശക്തികൾക്കുമൊക്കെ ജീവൻ കൊടുത്ത പാരമ്പര്യമൊക്കെ അവർക്കുണ്ട്. നെഹ്റുവിൻ്റെ കാലത്ത് രണ്ട് വർഗീയ, അന്ന് പ്രധാനപ്പെട്ട രണ്ട് വർഗീയത ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ ദുരാഷ്ട്രവാദം, മുസ്ലിം വർഗീയത, ഇപ്പുറത്ത് ഹിന്ദു മഹാസഭയും കൂട്ടരും ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടരെയും നെഹ്റു പറഞ്ഞത് രണ്ട് കൂട്ടർക്കും ഭ്രാന്താണ്, എന്നാൽ രണ്ട് കൂട്ടരും എൻ്റെ അമ്മയുടെ മക്കളാണ്. അതൊരു സമീപനമായിരുന്നു. അത് ഒരു 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 ചെറുത്ത് പിടിക്കലിൻ്റെയും സംവാദത്തിൻ്റെയും ഒരു അന്തരീക്ഷമായിരുന്നു. ആരെയും കൊന്നു തീർക്കുക എന്നല്ല, കൊന്നു തള്ളുക എന്നല്ല, ആരെയും പടിയടച്ച് പിണ്ടം വെക്കുക എന്നല്ല. രണ്ട് കൂട്ടർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്, രണ്ട് കൂട്ടരുടെയും ലൈൻ ശരിയല്ല. അങ്ങനൊരു മാർഗം സ്വീകരിച്ചിരുന്നു നെഹ്റു. അപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്, കോൺഗ്രസ്സിന് ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ കോൺഗ്രസ് കേരളത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയം വന്ന കാലത്ത്, പോസ്റ്റ് മന്ദിർ, ഈ പോസ്റ്റ് ബാബരി മസ്ജിദ് പൊളിറ്റിക്സ് വന്ന കാലത്ത്, അത് ഏറ്റവും ആദ്യം കത്തിച്ചത് അബ്ദുൽ നാസർ മഹദനിയാണ്. അബ്ദുൽ നാസർ മഹദനി ഇപ്പോൾ രോഗം വന്ന് വയ്യാതായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകന്മാർ മുഴുവൻ ഒച്ച വെക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവകാരുണ്യം ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നതിന് ആരും എതിരല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്കുകൊണ്ട് അനുഷ്ഠിച്ച ക്രിമിനൽ കുറ്റങ്ങൾ ഇന്ത്യയുടെ അന്തരീക്ഷത്തിലുണ്ട്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പിണറായി വിജയൻ വേദി പങ്കിട്ടതാണ് ആ അത്തരം വർഗീയതയെ കൂടെ. അതിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട്, അബ്ദുൽ നാസർ മഹദനി, പി ഡി പി തുടങ്ങിയ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടത് കെ കരുണാകരനെയാണ്. കരുണാകരൻ ആ പൊളിറ്റിക്സ് കത്തിച്ചതിൽ പങ്കുവച്ചിട്ടുണ്ട്. കാന്തപുര ബൂക്കർ മുസ്ലിയാരെ ഈ സമസ്തയിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോവുകയും അത് ഒരു തീവ്ര വിഭാഗമാക്കി, തീവ്ര സുന്നി വിഭാഗമാക്കി മാറ്റുകയും പിന്നീട് സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാവുകയൊക്കെ ചെയ്തൊരു പാരമ്പര്യമുണ്ട്. ചേകനൂർ മൗലവിയുടെ ജീവൻ അപഹരിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ആ കാലത്ത് ആദ്യം കെ കരുണാകരനും പിന്നീട് സി പി എമ്മും അവരെ സംരക്ഷിച്ച പാരമ്പര്യമുണ്ട്. കേരളത്തിലെ ഒരു ദുര്യോഗം ഇതാണ്. ഏത് തീവ്രവാദ പ്രസ്ഥാനം വന്നാലും അതിനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുന്നതിന് പകരം അവരുടെ സഹായം തേടുകയും അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ട് നമുക്കെന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് ചിന്തിച്ച പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് രാജ്യദ്രോഹികളുടെ സഹായം തേടുകയും രാജ്യദ്രോഹികളെ പരോക്ഷമായി വളർത്തുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്ത പാരമ്പര്യം ഈ രണ്ട് കൂട്ടർക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. യാതൊരു അതാണ് അമിത്ഷാ ആ ചൂണ്ടിക്കാണിച്ചാൽ തെറ്റുമില്ല. ഞാൻ പറയുന്നത് അതിനെ സ്പെസിഫിക്കായിട്ട് ഇൻസിഡൻ്റായിട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ പൊതുവെ ഒരു പ്രചരണമുണ്ട്, ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ കേരളം എന്ന് പറയുന്നത് ഭീകരവാദത്തിൻ്റെ ഒരു സെൻറ്ററായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരു മനസ്സ് ഭീകരവാദത്തെ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ നിന്ന്. ഒന്നുകിൽ കേരളത്തിലെ, ഞാനിപ്പോൾ കേരളത്തിലെ മുസ്ലിം തീവ്രവാദത്തെ എടുത്തോളൂ, ഈ പറഞ്ഞ സംഘടനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഒരു എല്ലാം ഫണ്ടമെൻ്റൽ ആണ്. ഇപ്പോൾ നമ്മൾ താരതമ്യേന മിതവാദികളായ ജമാഅത്തെ ഇസ്ലാമി തൊട്ട് ആത്യന്തിക തീവ്രവാദികളായ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ വരെയുള്ളവരെടുക്കാം. അതിനിടയിൽ വന്നുപോയ ഒരു കത്തി തീർന്നു എന്നിപ്പോൾ വേണമെങ്കിൽ പറയാവുന്ന പി ഡി പി എ പോലുള്ളവരെയൊക്കെ എടുക്കാം. ഇവരൊക്കെ നാട്ടിൽ അവരുടെ വാക്കും പ്രവൃത്തിയും കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാക്കുകൊണ്ട് അനുഷ്ഠിക്കാവുന്ന ക്രിമിനൽ കുറ്റം ഇന്ത്യൻ പീനൽ കോഡിലുണ്ടല്ലോ. ഇന്ത്യയിലെ നിയമപ്രകാരം നാവുകൊണ്ട് അനുഷ്ഠിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങൾ അബ്ദുൽ നാസർ മൈദനിയോളം ചെയ്ത ഒരാളെ കേരളത്തിൽ നമുക്ക് വേറെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒക്കെ ഉണ്ട്. ഇതിനെ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഒരു അന്തരീക്ഷമുണ്ട്. മൊത്തത്തിലെടുക്കുമ്പോൾ ഇപ്പം മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ എളുപ്പത്തിൽ കൈയെഴുകും.
ഞങ്ങളല്ല, ഞങ്ങൾ തീവ്രവാദികളൊന്നും അല്ല, അവരാണ് ഒരു അപരനെ ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് ഉണ്ട്. അത് വളരെ സമർത്ഥമായി ഇവർക്ക് രക്ഷപ്പെടാനും പരോക്ഷമായി അവരെ രക്ഷപ്പെടുത്താനും. മുസ്ലിം ലീഗ് ഒരു കാലഘട്ടത്തിൽ NDFകാരെ വലിയ തോതിൽ രക്ഷിച്ച പാരമ്പര്യം ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള വാർത്തകൾ അങ്ങനെ വന്നിരുന്നു. PDPയെ പലതരത്തിൽ കോൺഗ്രസ് സഹായിച്ചതിനെ കുറിച്ചുള്ള വാർത്തകളുണ്ടായിരുന്നു. ഈ മുന്നണി അബ്ദുൽ നാസർ മദനി ഇടതുപക്ഷത്തിൻ്റെ വേദി പങ്കിട്ടത് ആദ്യമായി നമ്മൾ കണ്ട വലിയ കോലാഹലം ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? മലപ്പുറം എടപ്പാളിലാണ് പൊന്നാനി തെരഞ്ഞെടുപ്പിൽ. ഇതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ ഈ മുഖ്യധാരാ സംഘടനകളെ ഏതെങ്കിലും ഒരു സംഘടനയെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളല്ല അവരാണ് എന്ന് പറയും, എന്നിട്ട് സൗകര്യമുള്ളപ്പോൾ പരോക്ഷമായും പ്രത്യക്ഷമായും അവരെ സഹായിക്കുകയും അവരെ കൂട്ടുപിടിക്കുകയും ചെയ്യും. അതാണ് ഒന്ന്. വേറൊന്ന്, കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് വന്നു. എന്താണ് അവർക്കാവാമെങ്കിൽ, ഇപ്പോൾ അബ്ദുൽ നാസർ മദനി ഇപ്പോൾ കളമശ്ശേരി ബസ് കത്തിച്ചപ്പോൾ ചോദിച്ചത് ഞങ്ങളൊരു ബസ്സല്ലേ കത്തിച്ചുള്ളൂ, എന്നിട്ട് ഞങ്ങളുടെ നേതാവിനെ പിടിച്ചകത്തിട്ടു, എന്തെല്ലാം രാജ്യത്ത് നടക്കുന്നു, അവരെ എന്ന് അവരെയും അവരെ അവരൊരു ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കണമെന്ന് പറയാം, അത് ന്യായവുമാണ്, അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് പ്രക്ഷോഭം കൂട്ടാം. പക്ഷേ അവരൊരു ക്രൈം ചെയ്യുന്നു, അതിന് അതുകൊണ്ട് ഞാൻ ക്രൈം ചെയ്യുന്നു, ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഇവിടുത്തെ വാദമാണ്. ആലോചിച്ച് നോക്കൂ, ആ വാദം ഉന്നയിക്കുന്ന ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ആ കൂട്ടത്തിലുണ്ട്, മൗനമായി ഇതൊക്കെ ഈ സമൂഹത്തിൽ ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, നരേന്ദ്രമോദി ഈ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, ഇപ്പോൾ ഈ ബാബരി മസ്ജിദ് ഇഷ്യൂ വന്ന കാലം തൊട്ട്, ഇപ്പോൾ ശരീഅത്ത് ഇഷ്യൂ അതിന് മുമ്പ് ഒരു കുറച്ച് മുസ്ലിം ഇഷ്യൂസൊക്കെ വലിയ തോതിൽ ഉയർന്നു വന്നല്ലോ ആ കാലം തൊട്ട്, ഈ പോളറൈസേഷൻ കമ്മ്യൂണൽ പോളറൈസേഷൻ വന്നപ്പോൾ നിശബ്ദമായിട്ടെങ്കിലും ഒരു സംരക്ഷണ സേന സമുദായത്തിന് വേണ്ടതുണ്ട്, അത് ആരെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊരു തോന്നൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് വളരെ സത്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ പറയുക, ജോസഫ് സാറിൻ്റെ കൈവെട്ടി. ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ കേസ് അന്വേഷണം നടക്കുമ്പോൾ സംശയ തീർച്ചയായിട്ടും ആദ്യ വട്ടത്തിൽ പ്രതിപട്ടികയിൽപ്പെട്ട ഒരാൾ ജയിലിൽ കയറിയല്ലോ, ജയിലിൽ കിടക്കുമ്പോൾ അവൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് നോമിനേഷൻ കൊടുത്ത് പഴയ രാജ്യസ്നേഹികൾ വലിയ ദേശാഭിമാനികളൊക്കെ ചെയ്യുന്ന പോലെ, വലിയ സ്വാതന്ത്ര്യസമര പോരാളികളൊക്കെ ചെയ്യുന്ന പോലെ ഇവൻ ഈ കൊടിയ ക്രിമിനൽ കുറ്റം ചെയ്ത് വന്നിട്ട് ജയിലിൽ കിടക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നോമിനേഷൻ കൊടുത്ത് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. എന്താ അത് ചൂണ്ടിക്കാണിക്കുന്നത്? ഈ ക്രൈമിനെ ഇവർ ക്രൈമായിട്ടല്ല കാണുന്നത്, ഒരു മഹത്തായ എന്തോ ഒരു ഒരു സമുദായ സംരക്ഷണ സേവനം എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ഒരു സമൂഹ ഒരു സമൂഹത്തിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, ഒരു മൈൻഡ് സെറ്റ്, അത് ഇതിനനുകൂലമായി വന്നൊരു കാലമുണ്ട്. അതിപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. അമിത്ഷായുടെ പ്രസ്താവനയിൽ ആ സൂചന ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, അത് ഏത് ലേബലിലായാലും അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു സമൂഹ പിന്തുണ കിട്ടുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന്. അതിൽ കൂടുതലും LDF ആണ് അതിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത്. LDF ആണ് അതിൻ്റെ കാരണം. LDF പച്ച വിവാദം, പച്ചക്കൊടി വിവാദം, അതിപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് എന്താണ്, LDF ആണ്. പച്ചയ്ക്ക് പിന്തുണ കൊടുക്കുകയും പച്ചക്കൊടികളൊക്കെ ഇപ്പം വന്നു. അരിവാൾ ചുറ്റികയിലെ പച്ച നിറത്തിലുള്ള കൊടി, അതൊക്കെ എന്തൊരു, ഒന്നാമത് അത് രാഷ്ട്രീയം പോലും അല്ല. ഈ കൗണ്ടർ ടു കൗണ്ടർ എന്ന് പറയുന്നതിൻ്റെ പൈങ്കിളി നെറേറ്റീവാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, ചെയ്യുന്നത് എന്താണെന്ന് ഇവർ ഓർക്കുന്നുണ്ടോ? ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാന്ന് പറയും പോലെയാണ്. അവരെന്താ ചെയ്തത്? മുസ്ലിം ലീഗിൻ്റെ കൊടി, മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് നോർത്ത് ഇന്ത്യക്കാരെ തെറ്റിദ്ധരിക്കും, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പാകിസ്ഥാൻ്റെ കൊടി കൊണ്ടാണ് അവർ ഈ പറഞ്ഞ അക്രമങ്ങളൊക്കെ കണ്ടത്, കൂട്ടക്കൊലകളും വിഭജനമൊക്കെ കണ്ടത് അങ്ങനെയാണ്. പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കും, അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി വരും എന്ന് UDF മനസ്സിലാക്കിയിട്ടാണ് വയനാട്ടിൽ കൊടി ഉപയോഗിക്കേണ്ട തീരുമാനിച്ചത്. തീരുമാനിക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല. മുസ്ലിം ലീഗ് രാജ്യത്താകെ 3 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിൽ ഘടകകക്ഷിയാണ്, തമിഴ്നാട്ടിൽ അവരുടെ വിശാല ഘടകകക്ഷിയാണ്, ഇവരൊക്കെ ചേർന്ന്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തണം, നിങ്ങളുടെ കൊടി നിങ്ങളുടെ വോട്ടൊക്കെ നന്നു, നിങ്ങൾക്ക് രാജ്യത്തെ രക്ഷിച്ചെടുക്കണോ, നിങ്ങൾക്ക് മോദിയെ തോൽപ്പിക്കണോ, നിങ്ങളെ കൊടി പുറത്തെടുക്കരുത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം അവർക്ക് കീഴടങ്ങിയിട്ട് കോൺഗ്രസ് തന്നെ സ്വന്തം കൊടി, ഞങ്ങൾ ഏതായാലും കൊടി പുറത്തെടുക്കുന്നില്ല, ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, നിങ്ങളെ ഇത്തരത്തിലുള്ള കോംപ്രമൈസിലേക്ക് പോവാണുണ്ടായത്. അതിന് ബദൽ ഇവർ കാണിച്ച കളി എന്താ? മുസ്ലിം ലീഗിൻ്റെ കൊടി കോൺഗ്രസ് ഉയർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണി എന്താ? ഞങ്ങൾ പച്ചക്കൊടി വൃന്ദാക്കാരായിട്ട് കണ്ടില്ല, ഏത് കൊടിയാണത്? അത് INL കൊടിയാണ്, വൃന്ദാക്കാരായിട്ട് ഞങ്ങൾ പച്ച ഉയർത്തും. INL കൊടി ഏതാ? മുസ്ലിം ലീഗിന് വർഗീയത പോരാ, ബാബരി മസ്ജിദ് തകർത്തപ്പോൾ തിരിച്ചടിച്ചില്ല
എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതല്ലേ ഇബ്രാഹിം സുലൈമാൻ സേട്ട്. അപ്പോൾ ജി എം ബനാത്തുവാലയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും തമ്മിൽ രാഷ്ട്രീയമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരേ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന രണ്ട് ലീഡേഴ്സ് ആണെങ്കിൽ ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, ഒരാൾ സെക്യുലറാണ്, ആ അർത്ഥത്തിൽ മറ്റേ ആൾ കമ്മ്യൂണലായിരുന്നല്ലോ. അപ്പോൾ കൂടുതൽ തീവ്രവാദിയായ വർഗീയവാദിയായ ഒരു നേതാവിൻ്റെ കൂടിയാണ് ഇവർ ഉയർത്തിക്കാണിക്കുന്നത്. ഇതൊക്കെ പരിഹാസ്യമാണ്. ലീഗിൻ്റെ ഇപ്പം ലീഗിൽ നിന്ന് പുറത്തുപോയ ഒരു ആളാണല്ലോ പൊന്നാനിയിൽ മത്സരിക്കുന്നത്. ഇന്നലെ വരെ ലീഗിലുണ്ടായിരുന്നു. അദ്ദേഹം പിണറായിക്കെതിരെ ചെയ്ത പ്രസംഗങ്ങളാണ് ഇപ്പോൾ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലെ വാർത്ത. അതൊക്കെ തന്നെ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആസ്തിയുണ്ട്, ഈ ഒരു ഇലക്ഷൻ നടത്താൻ മുഴുവൻ കാശ് അദ്ദേഹത്തിനോട് വാങ്ങാം. അദ്ദേഹത്തിനാണെങ്കിൽ ലീഗിനോട് ഫൈറ്റ് ചെയ്ത് പോന്നിട്ടൊരു ഒരു മേൽവിലാസമായി എന്ന് പറയുകയും ചെയ്യാം. ജയിച്ചോ തോറ്റോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമല്ല, പക്ഷേ വേറെ ചില അടിയൊഴുക്കുകൾ പൊന്നാനിയിലുണ്ട്, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.